ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഒരു പഞ്ചാബി ഡിഷാണ് ഛോലാ ഭട്ടൂര. അപ്പോൾ അത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും ചെറിയ 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 ട്രിക്സ് വെച്ചിട്ട് എങ്ങനെ അത് പെർഫെക്റ്റായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതെങ്ങനെയാണ് നന്നായി പൊങ്ങി വരണതും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണതും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണൂ. ഓക്കെ, നേരിട്ടിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഭട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് മൈദയുടെ അളവാണ് കാണിക്കുന്നത്. ഈ ഒരളവ് പ്രകാരം നമ്മൾ ഭട്ടൂര ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ചോള ഭട്ടൂര ഒരുവിധം ആൾക്കാരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് കാൽ കപ്പ് റവയാണ് ഇടുന്നത്. ഇതിലേക്കൊരു അര കപ്പ് തൈര്, പുളി ഇല്ലാത്ത തൈരാണ്, അരക്കപ്പ് ഇടുന്നുണ്ട്. ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂണും ഇല്ല കേട്ടോ, കാലിൻ്റെയും പകുതിയുള്ളൂ. അതിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അതിനുശേഷം ഒരു ഹാഫ് ടീസ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ, ഹാഫ് ടീസ്പൂണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ, റിഫൈൻഡ് ഓയിൽ ചേർക്കുന്നുണ്ട്, ഒരു ടേബിൾ സ്പൂണ്. ഏകദേശം ഒരു ടേബിൾ സ്പൂണ് മതി. ഇതാദ്യം ഈ സ്പൂൺ കൊണ്ടൊന്ന് എല്ലായിടത്തും നടക്കാം. അതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് ആവശ്യത്തിന് മാത്രം, വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഇത് ആവശ്യാനുസരണം നമുക്കൊരു ആട്ട കുഴക്കണ രീതിയിൽ തന്നെ കുഴച്ച് ഇട്ടിട്ടൊരു 10-15 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അത് കുറേശ്ശെ വെള്ളം ചേർത്തൊന്ന് കുറച്ചെടുക്കാം. കുറച്ച് വെറ്റ്നസ് തൈര് ഒഴിക്കൊണ്ടുണ്ട്. ഇപ്പോൾ മെല്ലെ മെല്ലെ വേണം ഒഴിക്കാൻ, പിന്നെ നല്ല സ്റ്റിക്കി ആവും. എന്നുവെച്ചാൽ മൈദയല്ലേ, കുറേശ്ശെ ഒഴിക്കാം. നമുക്കിത് പരത്തിയിട്ട് എണ്ണയിൽ പൂരി പോലെ തന്നെയാണ്, പക്ഷേ പൂരിയുടെ കറക്റ്റ് ഇതല്ല, കുറച്ചൊരു തൈരൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ചെറിയൊരു പുളിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ചോല മസാല ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇത് നമ്മുടെ വെളുത്ത കാബൂളി ചന ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചോലയാണ്. ഇപ്പോൾ രണ്ടും കൂടി ആകുമ്പോഴേക്കും ഒരുപാട് ലെങ്ത്തി ആവിച്ചിട്ടാണ് കേട്ടോ. ഇത് രണ്ടുമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. മതി, ഇത്ര വെള്ളമേ വേണ്ടുള്ളൂ കേട്ടോ. ഞാൻ കയ്യിൽ കുറച്ചാക്കിയിട്ടൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കിതായി. ഇതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. കുറച്ച് എഗ്ഗ് വേണം നമുക്ക്. എന്നിട്ട് പരത്തി എണ്ണയിൽ വറുത്ത് എടുക്കാം. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അത് അടച്ച് വയ്ക്കാം. ഇത് 10-15 മിനിറ്റ് കഴിയട്ടെ. 10-15 മിനിറ്റിന് ശേഷം നമുക്ക് നല്ല സോഫ്റ്റായൊരു ആട്ടയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കടായിൽ ഓൾറെഡി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പരത്തിയിട്ട് വേഗം ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഉരുളെടുത്തിട്ട് പൂരിയെക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പത്തിൽ പരത്താം. ഇല്ലാതെ കനല്ലാതെ ആക്കരുത്, കുറച്ച് കനം വേണം. പരത്തിയിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ചുട്ടെടുക്കാം. നന്നായി ചൂടാവണം എണ്ണ. ഇതിന് ശേഷം മാത്രം
ഇട അപ്പോഴതിനെ നന്നായി പൊങ്ങി വരുള്ളൂ നമ്മുടെ വത്തൂര. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ട് പുക വാങ്ങി ആ സമയത്ത് നമുക്ക് നമ്മുടെ പരത്തി വെച്ച ഓരോ വട്ടൂരാസ് ഇടാം കേട്ടോ. നന്നായി പൊങ്ങി വരും. പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി ചൂടായിട്ട് ഇടണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ റവ ഇട്ട കാരണം നമ്മൾ ഇങ്ങനെ പൊങ്ങി വരില്ലേ, പൊങ്ങി വന്നത് വേഗത്തിൽ അങ്ങോട്ട് താഴില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റവ ഇടുന്നത്. കുറച്ച് ക്രിസ്പിയായിട്ട് വരും. ഓരോന്നായിട്ടേ ഇടാൻ പറ്റുള്ളൂ കേട്ടോ, എന്നിട്ട് കടായിൽ സ്പേസ് ഇല്ലല്ലോ, അതുകൊണ്ട് ഓരോന്നായിട്ടാണ് ഇടുന്നത്. നമ്മുടെ ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട്, അതിലേക്കാണ് ഇടുന്നത് കേട്ടോ. ഇതെല്ലാം കുറച്ച് ഓയിലൊക്കെ അതിലേക്ക് പോകും. പിന്നെ വല്ലാതെ എണ്ണ കുടിക്കില്ല, നമ്മൾ നല്ല മൂത്തിട്ടല്ലേ എടുക്കണം. അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഒരു കപ്പ് മൈദയുടെ അളവിലാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണക്ക ഉണ്ടാക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ ബട്ടൂര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. കണ്ടോ, നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത്ര നേരമായിട്ടൊന്ന് ഇങ്ങനെ അമുങ്ങിയിട്ടില്ല. അതാണ് ഈ റവയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ പൊങ്ങി നിൽക്കും. ആ അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് മെൻറ്റിൽ പറയൂ എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.